എല്ലാവർക്കും ജിമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പുട്ടും കപ്പ റോസ്റ്റുമാണ്. അതിനായി തലേദിവസം കപ്പ വേവിച്ച് വെക്കുകയും പുട്ടുപൊടി നനച്ചു വെക്കുകയും ചെയ്യും. ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനായി 1 കിലോ കപ്പ നുറുക്കിയെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കപ്പ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം, കാരണം കപ്പയിലെ വെള്ളം നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്നതല്ല. വേവിച്ചിരിക്കുന്ന കപ്പ വെള്ളം മാറ്റി കളഞ്ഞിട്ട് നമുക്കത് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പുട്ടിനുള്ള പൊടി നനച്ച് വയ്ക്കാം. 2 കപ്പ് പുട്ടുപൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പൊടി നനച്ചെടുക്കാം. നനച്ച് വെച്ച പൊടി ഫ്രിഡ്ജിലും നാളികേരം തിരുമിയത് ഫ്രീസറിലും സൂക്ഷിച്ചു വയ്ക്കാം. രാവിലെ നമുക്ക് പെട്ടെന്ന് പുട്ട് റെഡിയാക്കി എടുക്കാം. രാവിലെ ആദ്യം കപ്പയിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. 1 മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയതും 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അരച്ചെടുക്കുക. 1 പാനെടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ചേർത്ത് പൊട്ടുമ്പോൾ വറ്റൽ മുളക്, കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് വേപ്പില, ചുവന്നുള്ളി അരിഞ്ഞതും ഇട്ട് മൂത്ത് വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് 1/3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് കപ്പയെന്ന് ഉടച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി തിളയ്ക്കണം. തിളച്ച് വന്നതിന് ശേഷമാണ് സെറ്റാവുള്ളൂ. ഇപ്പോൾ കപ്പ റെഡിയായിട്ടുണ്ട്. നമുക്ക് 1 പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ നിന്നെടുത്ത പുട്ടുപൊടിയും തേങ്ങയും ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടുംകുറ്റിയിൽ പുട്ടുപൊടിയും തേങ്ങാപ്പീരും ചേർത്ത് ആവി കയറ്റി പുട്ട് റെഡിയാക്കിയെടുക്കാം. പുട്ട് റെഡിയായിട്ടുണ്ട്. സ്വാദിഷ്ടമായ കപ്പ റോസ്റ്റും പുട്ടും റെഡിയായിട്ടുണ്ട്. ഇത് പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേട്ടോ.